ഹായ് സ്റ്റുഡൻസ് ഞാൻ ഗ്രേസ് ജോസ് എന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് എയ് ചാപ്റ്റർ നമ്പർ വൺ റാഷണൽ നമ്പേഴ്സ് അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും നമുക്ക് എന്താ ഈ ചാപ്റ്ററില് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടിയാണ് അപ്പൊ നമുക്കതില് ആദ്യം നമുക്ക് ഹോൾ നമ്പേഴ്സിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ ഫസ്റ്റ് ഹോൾ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സിലെ ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് അഡീഷൻ അഡീഷനിൽ രണ്ട് ഹോൾ നമ്പർ എടുത്താൽ നിക്കേ സീറോ പ്ലസ് ഫൈവ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും ഫൈവ് തന്നെ വരും അല്ലേ രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി ഒരു ഹോൾ നമ്പർ തന്നെ കിട്ടി അപ്പൊ നമുക്ക് എന്ത് പറയാം ഹോൾ നമ്പേഴ്സ് ആർ ക്ലോഷർ അണ്ടർ അഡീഷൻ എന്ന് പറയാം ഇൻ ജനറൽ എ പ്ലസ് ബി ഈസ് എ ഹോൾ നമ്പർ ഫോർ എനി ടു ഹോൾ നമ്പേഴ്സ് എ ആൻഡ് ബി അപ്പോൾ എന്താണ് എയും ബിയും ഹോൾ നമ്പർ ആണെങ്കിൽ എ പ്ലസ് ബി എന്തായിരിക്കും ഹോൾ നമ്പർ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറയാം ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ് രണ്ടർ അഡീഷൻ നെക്സ്റ്റ് സബ്ട്രാക്ഷൻ രണ്ട് ഹോൾ നമ്പേഴ്സ് എടുത്തേ ഫൈവ് മൈനസ് സെവൻ ഫൈവ് മൈനസ് സെവൻ എന്ത് വരും നെഗറ്റീവ് ടു വരും അല്ലേ ഇത് ഒരു ഹോൾ നമ്പർ അല്ല അല്ലേ അപ്പം നമ്മൾ അഡീഷൻ ചെയ്താലും സബ്ട്രാക്ഷൻ ചെയ്താലും ഡിവിഷൻ ചെയ്താലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കണം ഹോൾ നമ്പർ ആയിരിക്കണം ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയത് ഫൈവ് മൈനസ് സെവൻ ചെയ്തപ്പോൾ നെഗറ്റീവ് കിട്ടി അല്ലേ നെഗറ്റീവ് ടൂ ഈസ് നോട്ട് എ ഹോൾ നമ്പർ അപ്പം നമുക്ക് എന്ത് എഴുതാം ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ അല്ലേ not ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ഈ ഹോൾ നമ്പേഴ്സിന്റെ ഇന്റീജേഴ്സിന്റെ ഒക്കെ നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയുന്നതേ ഉള്ളു കേട്ടോ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ഹോൾ നമ്പേഴ്സ് എടുത്ത് ടു ഇന്റു ത്രീ ടു ഇന്റു ത്രീസ് സിക്സ് സിക്സ് ഈസ് എ ഹോൾ നമ്പർ ഇവിടെ ടൂവും ത്രീയും ഹോൾ നമ്പേഴ്സാണ് സിക്സും എന്താണ് ഹോൾ നമ്പർ ആണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ നെക്സ്റ്റ് ഡിവിഷൻ ഡിവിഷൻ നോക്കിയാൽ രണ്ട് ഹോൾ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റ് ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്താൽ എന്ത് വരും ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റ് വിച്ച് ഈസ് നോട്ട് എ ഹോൾ നമ്പർ ഇതെന്തല്ല ഒരു ഹോൾ ല്ല അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ അപ്പം ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾ നമ്പേഴ്സിൽ ഏതിനൊക്കെയുണ്ട് അഡീഷൻ ഉണ്ട് അഡീഷൻ എന്താണ് ക്ലോസ്ഡ് ക്ലോസ്ഡർ അഡീഷൻ ഉണ്ട് അല്ലേ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി ഇൻഡിജേഴ്സിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ അഡീഷനില് രണ്ട് ഇന്റിജേഴ്സ് നെഗറ്റീവ് സിക്സ് പ്ലസ് ഫൈവ് നെഗറ്റീവ് സിക്സ് പ്ലസ് ഫൈവ് ചെയ്യുമ്പോൾ എന്ത് വരും നെഗറ്റീവ് വൺ വരും അല്ലേ നെഗറ്റീവ് സിക്സ് ആൻഡ് ഫൈവ് ആർ ഇന്റിജേഴ്സ് ആൻഡ് നെഗറ്റീവ് വൺ ഇസ് ആൻഡ് ഇന്റിജർ അല്ലേ അപ്പൊ നമുക്ക് നെഗറ്റീവ് സിക്സും ഫൈവ് ഇന്റിജർ കിട്ടി അത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും എന്ത് കിട്ടി ഇന്റിജർ തന്നെ കിട്ടി അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാം ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ നെക്സ്റ്റ് സബ്ട്രാക്ഷൻ സബ്ട്രാക്ഷനിൽ രണ്ട് ഇന്റിജേഴ്സ് എടുത്താൽ നോക്കേ സെവൻ മൈനസ് ടു സെവൻ മൈനസ് ടു ഈസ് ഫൈവ് അല്ലേ അപ്പൊ നമുക്ക് രണ്ട് ഇന്റിജേഴ്സ് തമ്മില് സബ്ട്രാക്ട് ചെയ്തപ്പോഴും എന്ത് കിട്ടി ഇന്റിജർ തന്നെ കിട്ടി അല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇനി വേറെ വരണേ ഫൈവ് മൈനസ് സെവൻ ഫൈവ് മൈനസ് നെഗറ്റീവ് എന്ത്ജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ഇന്റിജറ് മൾട്ടിപ്ലൈ ചെയ്തേ നെഗറ്റീവ് ഫൈവ് ഇന്റ് നെഗറ്റീവ് എയ്റ്റ് എന്ത് വരും എയ്റ്റ് ഫൈവ് ആർ ഫോർട്ടി നെഗറ്റീവ് നെഗറ്റീവ് കൂടെ എന്താകും പോസിറ്റീവ് ആകും അല്ലെ അപ്പൊ നെഗറ്റീവ് ഫൈവ് ഇന്റ് നെഗറ്റീവ് എയ്റ്റ് ഈസ് ഫോർട്ടി എന്താണ് നെഗറ്റീവ് ഫൈവ് ആൻഡ് നെഗറ്റീവ് എയ്റ്റ് ആർ ഇൻഡിജേഴ്സ് ആൻഡ് ഈസ് ആൻ ഇൻഡിജർ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇൻഡിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡിവിഷൻ ഡിവിഷൻ നോക്കിയേ ഫൈവ് ഡിവൈഡഡ് ബൈ എയ്റ്റ് എന്തുവരും നമുക്ക് എങ്ങനെ എഴുതാം ഫൈവ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇത് വിച്ച് ഈസ് നോട്ട് ആൻ ഇന്റിജർ അപ്പം ഫൈവും എയ്റ്റും കൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയില്ല ഇന്റീജിയർ കിട്ടിയില്ല അല്ലേ ഇന്റിജ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ

റാഷണൽ നമ്പർ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം പി ബൈ ക്യൂ പി ബൈ ക്യൂ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് എന്ത് റാഷണൽ നമ്പേഴ്സ് വെർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് അല്ലേ ഇത് സെവന്ത് സ്റ്റാൻഡേർഡില് നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ എക്സാമ്പിൾ എന്താ എഴുതാൻ നമുക്ക് നെഗറ്റീവ് ടു ബൈ ത്രീ സിക്സ് ബൈ സെവൻ ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സ് ആണ് എന്താ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ നമ്മള് ഇനി നോക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സ് ക്ലോസ് രണ്ടർ അഡീഷൻ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ത്രീ ബൈ എയ്റ്റ് പ്ലസ് നെഗറ്റീവ് ഫൈവ് ബൈ സെവൻ ഈ രണ്ട് റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് റാഷണൽ നമ്പർ തന്നെ കിട്ടുന്നോന്ന് നോക്കണം അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാം നോക്കേ ചെയ്ത് നോക്കേ ഇവിടെ എന്ത് ചെയ്യണം റാഷണൽ നമ്പേഴ്സിന്റെ അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഡൌട്ടുണ്ടെങ്കിൽ ഞാൻ സെവൻത് സ്റ്റാൻഡേർഡിലെ റാഷണൽ നമ്പേഴ്സിന്റെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുനോക്കുക നോക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എൽ സി എം എടുത്ത് ഇതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കണം എൽ സി എം എന്ത് വരും എയ്റ്റിനും സെവനും കൂടെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ എൽ സി എം എന്ത് എഴുതാം എൽ സി എം ഇസ് ഇക്വൽ ടു എറ്റ് ഇൻ ടു സെവൻ എന്ത് വരും ഫിഫ്റ്റി സിക്സ് നോക്കേ റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം ഡിനോമിനേറ്റർ എന്ത് വരണം ഫിഫ്റ്റി സിക്സ് വരണം അല്ലേ അപ്പം ഫിഫ്റ്റി സിക്സ് വരണ എയ്റ്റിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നമ്മൾ ന്യൂമറേറ്ററും ന്യൂമർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ത് വന്നു ട്വന്റി വൺ വന്നു നെക്സ്റ്റ് നെഗറ്റീവ് ഫൈവ് ബൈ സെവൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ത് വരും നെഗറ്റീവ് ഫോർട്ടി ബൈ ഫിഫ്റ്റി സിക്സ് അപ്പൊ ത്രീ ബൈറ്റ് പ്ലസ് നെഗറ്റീവ് ഫൈവ് ബൈ സെവൻ ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് എഴുതാം ട്വന്റി വൺ ബൈ ഫിഫ്റ്റി സിക്സ് പ്ലസ് നെഗറ്റീവ് ബൈ ഫിഫ്റ്റി സിക്സ് എന്ന് എഴുതാം എന്ത് എഴുതാം ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും ട്വന്റി വൺ പ്ലസ് നെഗറ്റീവ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യും ഇസ്ഇക്വൽ ടു എന്ത് വരും ട്വന്റി വൺ പ്ലസ് നെഗറ്റീവ് ഫോർട്ടി എന്ത് വരും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണല്ലേ അല്ലെ അപ്പൊ സബ്റാക്ട് ചെയ്തിട്ട് ബിഗിന്റെ സൈൻ ഇടണം എന്ത് വരും നെഗറ്റീവ് നയൻറ്റീൻ ബൈ ഫിഫ്റ്റി സിക്സ് നെഗറ്റീവ് നയൻറ്റീൻ ബൈ ഫിഫ്റ്റി സിക്സ് ഈസ് എ റാഷണൽ നമ്പർ അപ്പം ത്രീ ബൈ എയ്റ്റും നെഗറ്റീവ് ഫൈവ് ബൈ സെവനും റാഷണൽ നമ്പേഴ്സ് ആയിരുന്നു അതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി റാഷണൽ നമ്പർ തന്നെ കിട്ടി അല്ലേ ഇതേപോലെ ഏത് രണ്ട് റാഷണൽ നമ്പർ തമ്മിൽ ആഡ് ചെയ്താലും നമുക്കതിന്റെ ആൻസർ എന്ത് കിട്ടും റാഷണൽ നമ്പർ തന്നെ കിട്ടും അപ്പൊ നമുക്ക് എന്ത് പറയാം

ഈ രണ്ട് റാഷണൽ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ റാഷണൽ നമ്പർ ആണോ നമുക്ക് കിട്ടുന്നത് നോക്കണം നോക്കിയേ എങ്ങനെ എഴുതാൻ നമുക്ക് ആദ്യം നമ്മൾ ഡിനോമിനേറ്ററിന്റെ എൽസിയം എടുക്കണം അല്ലെ എൽസിയം എന്ത് വരും സെവൻ ഇൻടു ത്രീ ട്വന്റി വൺ ഇവിടെ എന്ത് വരും ഫൈവ് ഇൻറ്റു ത്രീ അല്ലേ നെഗറ്റീവ് ഫൈവ് ഇൻറ്റു ത്രീ മൈനസ് ഇവിടെ എന്ത് വരും ടു ഇന്റ് സെവൻ ഇത് സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയത് കേട്ടോ ഇസ്ഇക്വൽ ടു എന്ത് വൺക്വൽ ടു നെഗറ്റീവ് ഫിഫ്റ്റീൻ മൈനസ് നെഗറ്റീവ് ഫോർട്ടീൻ എന്ത് വരും നെഗറ്റീവ് നയൻറ്റീൻ ബൈ ട്വന്റി വൺ നെഗറ്റീവ് നയൻറ്റീൻ ബൈ ട്വന്റി വൺ ഇസ് എ റാഷണൽ നമ്പർ ഏത് നമ്പർ എഴുതിയാലും ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ രണ്ട് റാഷണൽ നമ്പേഴ്സ് തമ്മിൽ സപ്ലാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഒരു റാഷണൽ നമ്പർ തന്നെ കിട്ടും അപ്പൊ നമുക്ക് എന്ത് പറയാം റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സപ്റാക്ഷൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ റാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് നമ്പേഴ്സ് നോക്കിയേ നെഗറ്റീവ് ടു ബൈ ത്രീ ഇന് ഫോർ ബൈ ഫൈവ് ഈ രണ്ട് റാഷണൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റാഷണൽ നമ്പർ ആണോ വരുന്നത് നോക്കണം നോക്കിയാൽ എന്ത് വരും നെഗറ്റീവ് ടു ഇൻടു ഫോർ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ഫൈവ് ഇസ് ഇക്വൽ ടു നെഗറ്റീവ് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ നെഗറ്റീവ് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഈസ് എ റാഷണൽ നമ്പർ ും റാഷണൽ നമ്പർ നമുക്ക് എന്ത് എഴുതാം റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് ആണ്ട് മൾട്ടിപ്ലിക്കേഷൻ നെക്സ്റ്റ് ഡിവിഷൻ നെഗറ്റീവ് ഫൈവ് ബൈ ത്രീ ഇത് നമുക്ക് എങ്ങനെ െങ്ങനെഴുതാം നെഗറ്റീവ് രണ്ട് റാഷണൽ നമ്പറിനെ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്പർ എഴുതിയിട്ട് അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും അതിന്റെ റെസി പ്രോക്കൽ എടുക്കും അല്ലേ ഫൈവ് ബൈ ടുവൽ ടു നെഗറ്റീവ് ട്വന്റി ഫൈവ് ബൈ സിക്സ് നെഗറ്റീവ് ട്വന്റി ഫൈവ് ബൈ സിക്സ് ഈസ് എ റാഷണൽ നമ്പർ അപ്പൊ രണ്ട് റാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് വന്നു ഒരു റാഷണൽ നമ്പർ തന്നെ നമുക്ക് ആൻസർ കിട്ടി കിട്ടിയില്ലേ പക്ഷെങ്കില് നോക്കിയേ ഒരു റാഷണൽ നമ്പറിനെ നമ്മൾ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ അപ്പൊ നോക്കിയേ ഫോർ എനി റാഷണൽ നമ്പർ എ എ ഡിവൈഡഡ് ബൈ സീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ഒരു റാഷണൽ നമ്പറിനെ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ സോ റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ ഇവിടെ സീറോ അല്ലാതെ ഇഫ് വി എക്സ്ക്ലൂഡ് സീറോ ദ കളക്ഷൻ ഓഫ് ഓൾ അതർ റാഷണൽ നമ്പേഴ്സ് ഡണ്ടർ ഡിവിഷൻ അപ്പൊ സീറോ ഒഴികെയുള്ള ബാക്കി എല്ലാ റാഷണൽ നമ്പേഴ്സിലും എന്താണ് ക്ലോസ്ഡർ ഡിവിഷൻ ആയിരിക്കും കേട്ടോ സീറോ സീറോ മാത്രേ ഉള്ള എന്ത് ഡിവിഷനിൽ വരുമ്പോ ക്ലോസ് ഡണ്ടർ ഡിവിഷൻ ആവാത്തത് ബാക്കി എല്ലാ റാഷണൽ നമ്പേഴ്സും ക്ലോസ്ഡർ ഡിവിഷൻ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഇതില് ഹോൾ നമ്പേഴ്സും ഇന്റിജേഴ്സും ഒക്കെ ഉണ്ട് അതിൽ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ റാഷണൽ നമ്പർ മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ റാഷണൽ നമ്പേഴ്സിൽ അഡീഷൻ ഫസ്റ്റ് വൺ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ ഇപ്പൊ രണ്ട് റാഷണൽ നമ്പർ നോക്കിയേ നെഗറ്റീവ് ടു ബൈ ത്രീ പ്ലസ് ഈ രണ്ട് റാഷണൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്തുവരും ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഇതിന്റെ രണ്ടിനും കൂടെ എൽ സി എം എടുക്കും എന്തുവരും ട്വന്റി വൺ എന്തുവരും സെവൻ കൊണ്ട് ചെയ്യണം അല്ലേ നെഗറ്റീവ് ടു ഇൻടു സെവൻ എന്തുവരും നെഗറ്റീവ് ഫോർട്ടീൻ പ്ലസ് ഫൈവ് ഇൻ ത്രീ ഫിഫ്റ്റീൻ ഇസ് ഇക്വൽ ടു വൺ ബൈ ട്വന്റി വൺ എന്ത് കിട്ടി നമുക്ക് ആൻസർ വൺ ബൈ ട്വന്റി വൺ കിട്ടി ഇനിയും അപ്പൊ നമ്മൾ എയും നെഗറ്റീവ് ടു ബൈ ത്രീസ് എ ഫൈവ് ബൈ സെവൻ ഈസ് ബി അപ്പൊ എ പ്ലസ് ബി ആണ് നമ്മൾ ചെയ്തത് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം ബി പ്ലസ് എ ചെയ്യണം ബി പ്ലസ് എ എങ്ങനെ എഴുതാം ഫൈവ് ബൈ സെവൻ പ്ലസ് നെഗറ്റീവ് ടു ബൈ ത്രീ എന്ത് വരും എൽസ്യം ഈസ് ട്വന്റി വൺ ഫൈവ് ഇൻ ത്രീസ് ിഫ്റ്റീൻ പ്ലസ് നെഗറ്റീവ് ഫോർട്ടീൻ നെഗറ്റീവ് ടു ഇന്റു സെവൻ ഈസ് നെഗറ്റീവ് ഫോർട്ടീൻ ഇസ് ഇക്വൽ ടു എന്ത് വരും വൺ ബൈ ട്വന്റി വൺ സോ നമുക്ക് എന്ത് എഴുതാം നെഗറ്റീവ് ടു ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സെവൻ ഇസ് ഇക്വൽ ടു ഫൈവ് ബൈ സെവൻ പ്ലസ് നെഗറ്റീവ് ടു ബൈ ത്രീ എന്ന് എഴുതാം അല്ലേ എന്തുകൊണ്ടാ രണ്ടിനും വൺ ബൈ ട്വന്റി വൺ ആണ് ആൻസർ കിട്ടിയത് അല്ലേ ഈക്വൽ ആയിട്ട് കിട്ടി അപ്പൊ നമുക്ക് എന്ത് എഴുതാം നെഗറ്റീവ് ടു ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സെവൻ ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ സെവൻ പ്ലസ് നെഗറ്റീവ് ടു ബൈ ത്രീ അതായത് എ പ്ലസ് ബി ഈസ്ഇക്വൽ ടു ബി പ്ലസ് എ എന്ന് നമുക്ക് കിട്ടിയില്ലേ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് ഫോർ എനി റാഷണൽ നമ്പേഴ്സ് എ ആൻഡ് ബി എന്ത് ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ അഡീഷണിറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് നെക്സ്റ്റ് സപ്റ്റാക്ഷൻ മൈനസ് ഫൈവ് ബൈ ഫോർ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്തു ഇത് സപ്റ്റ് ചെയ്താൽ എന്ത് വരും ഫോർ ഇന്ത്രീസ് ട്വൽവ് ഫോർ ഇന് എയ്റ്റ് മൈനസ് ഫൈവ് ഇന്ത്രീസ്വൽ ടു നെഗറ്റീവ് സെവൻ ബൈ ട്വൽവ് ഇപ്പൊ നമ്മള് എ മൈനസ് ബി ചെയ്തു ഇനി നമുക്ക് ബി മൈനസ് എ ചെയ്യണം എങ്ങനെയാണ് ഫൈവ് ബൈ ഫോർ മൈനസ് ടു ബൈ ത്രീ ഇസ് ഇക്വൽ ടുമിനേറ്റർ ട്വൽവ് വന്നു ഇനി എന്ത് എഴുതാം 5 are 15 15 8. This is ഫിഫ്റ്റീൻ മൈനസ് ബൈ ട്വൽവ് ഇപ്പൊ രണ്ടും ഈക്വൽ ആണ് കിട്ടിയതല്ലേ നമുക്ക് എ മൈനസ് ബി ചെയ്തപ്പോ നെഗറ്റീവ് സെവൻ ബൈ ട്വൽവും ഇവിടെ ബി മൈനസ് എ ചെയ്തപ്പം സെവൻ ബൈ ട്വൽവും രണ്ടും ഡിഫറൻ്റ് ആണ് കിട്ടിയതല്ലേ അപ്പൊ എന്തുപറയാ നമുക്ക് ടു ബൈ ത്രീ മൈനസ് ഫൈവ് ബൈ ഫോർ ോട്ട് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ മൈനസ് ടു ബൈ ത്രീ രണ്ടും ഈക്വൽ അല്ല അപ്പൊ നമുക്ക് എന്ത് പറയാം സപ്രാക്ഷൻ ഫോർ റാഷണൽ നമ്പേഴ്സ് നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നെഗറ്റീവ് സെവൻ ബൈ ത്രീ ഇന്റു സിക്സ് ബൈ ഫൈവ് ഈ രണ്ട് നമ്പേഴ്സ് എടുത്താൽ എങ്ങനെ വരും സെവൻ ഇൻറ്റു സിക്സ് ഈസ് ഫോർട്ടി ടു നെഗറ്റീവ് ഫോർട്ടി ടു ബൈ ഫിഫ്റ്റീൻ നെക്സ്റ്റ് സിക്സ് ബൈ ഫൈവ് ഇന്റ് നെഗറ്റീവ് സെവൻ ബൈ ത്രീ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ദിസ് ഈസ് എ ഇന് ബി ചെയ്തു ഇവിടെ ബി ഇൻ എ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും നെഗറ്റീവ് ഫോർട്ടി ടു ബൈ ഫിഫ്റ്റീൻ ഇപ്പൊ രണ്ടിന്റെയും ആൻസർ എന്ത് കിട്ടി നമുക്ക് ഈക്വൽ കിട്ടിയല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം സോ നെഗറ്റീവ് സെവൻ ബൈ ത്രീ ഇന് സിക്സ് ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു സിക്സ് ബൈ ഫൈവ് ഇന് നെഗറ്റീവ് സെവൻ ബൈ ത്രീ എന്ന് എഴുതാം അല്ലേ അപ്പൊ എ ഇന് ബി ചെയ്താലും ബി ഇന് എ ചെയ്താലും എന്തായിരിക്കും ആൻസറ് സെയിം ആയിരിക്കും നമുക്ക് എന്ത് എഴുതാം മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് ഇൻ ജനറൽ എ ഇൻ ടു ബി ഈസ് ഈക്വൽ ടു ബി ഇൻ ടു എ ഫോർ എനി ടു റാഷണൽ നമ്പേഴ്സ് എ ആൻഡ് ബി അപ്പൊ ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്താലും മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് നെക്സ്റ്റ് ഈസ് ഡിവിഷൻ നമുക്ക് രണ്ട് റാഷണൽ നമ്പർ നോക്കിയേ നെഗറ്റീവ് ഫൈവ് ബൈ ഫോർ ഡിവൈഡഡ് ബൈ ത്രീ ബൈ സെവൻ പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഫൈവ് ബൈ ഫോർ ഇൻറ്റു സെവൻ ബൈ ത്രീ എന്തുവരും നെഗറ്റീവ് തേർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ട്വൽവ് നമുക്ക് എ ഡിവൈഡഡ് ബൈ ബി ചെയ്തപ്പോൾ എന്ത് കിട്ടി നെഗറ്റീവ് തേർട്ടി ഫൈവ് ബൈ ട്വൽവ് എന്ന് കിട്ടി ഇനി നമ്മൾ ത്രീ ബൈ സെവൻ ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഫൈവ് ബൈ ഫോർ ചെയ്യാൻ പോവാണ് ഇസ് ഇക്വൽ ടു ത്രീ ബൈ സെവൻ ഇൻടു എന്തു വരും ഫോർ ബൈ നെഗറ്റീവ് ഫൈവ് ഇസ് ഇക്വൽ ടു ട്വൽവ് ബൈ നെഗറ്റീവ് തോർട്ടി ഫൈവ് അവിടെ നോക്കിയേ രണ്ട് ആൻസർ നമുക്ക് ഡിഫറൻ്റ് ആണ് കിട്ടിയത് അല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാം നെഗറ്റീവ് ഫൈവ് ബൈ ഫോർ ഡിവൈഡഡ് ബൈ ത്രീ ബൈ സെവൻ നോട്ട് ഈക്വൽ ടു ത്രീ ബൈ സെവൻ ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഫൈവ് ബൈ ഫോർ അപ്പം എ ഡിവൈഡ് ബൈ ബിയും ബി ഡിവൈഡ് ബൈ എ ചെയ്താലും എന്തല്ല ആൻസർ നമുക്ക് സെയിം അല്ല കിട്ടുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാം സോ ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് അപ്പൊ നമ്മൾ റാഷണൽ നമ്പേഴ്സിന്റെ നാല് പ്രോപ്പർട്ടീസ് പഠിച്ചത് ഏതൊക്കെയാണ് അഡീഷൻ സപ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അഡീഷൻ സപ്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആർ Commutative for rational numbers and division is not commutative for rational numbers.